നമസ്കാരം, ഞാൻ കൃഷ്ണകിഷോർ. യു എസ് വീക്ക്ലി റൗണ്ടപ്പിൻ്റെ പുതിയ ലക്കം ഇവിടെ ന്യൂയോർക്കിൽ നിന്ന് ആരംഭിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും വീണ്ടും സ്വാഗതം. അമേരിക്ക ദിസ് വീക്ക് ആരംഭിക്കുന്നു. നവരാത്രി ആഘോഷങ്ങളുടെ നിറവിൽ അമേരിക്കയിലെ നഗരങ്ങൾ. ലോകമെമ്പാടും ഇന്ത്യക്കാർ നവരാത്രി കൊണ്ടാടിയതുപോലെ ഇവിടെ അമേരിക്കയിലും വിപുലമായി തന്നെ ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു. പ്രധാന നഗരങ്ങളിൽ നൃത്തവും സംഗീതവുമൊക്കെയായി ആയിരക്കണക്കിന് പേർ ആഘോഷങ്ങളിൽ പങ്കെടുത്തു. ഇന്ത്യക്കാർ ഏറെയുള്ള ന്യൂജേഴ്സി, ഷിക്കാഗോ, കാലിഫോർണിയ എന്നിവിടങ്ങളിലൊക്കെ വിപുലമായ ആഘോഷ പരിപാടികളാണ് ഒരുക്കിയിരുന്നത്. ഗർബ നൃത്തങ്ങളും ഗാനമേളകളും ചടങ്ങുകൾക്ക് മാറ്റുകൂട്ടി. റോഡുകളിൽ ഗതാഗതം പൂർണ്ണമായും നിയന്ത്രിച്ചാണ് രാത്രികാലങ്ങളിൽ ഏറെ വൈകിയും ആഘോഷങ്ങൾ അരങ്ങേറിയത്. ഇനി കമ്മ്യൂണിറ്റി റൗണ്ടപ്പ്. കമ്മ്യൂണിറ്റി റൗണ്ടപ്പ് ആരംഭിക്കുന്നു. നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി ഷിക്കാഗോ ഗീത മണ്ഡലത്തിൻ്റെ ആഭിമുഖ്യത്തിൽ വിദ്യാരംഭം സംഘടിപ്പിച്ചു. 45-ലധികം കുട്ടികൾ പങ്കെടുത്തു. വിജയദശമി ദിനത്തിൽ പ്രത്യേക പൂജകളും പരിപാടികളും സംഘടിപ്പിച്ചിരുന്നു. ഗീതാ മണ്ഡലത്തിൻ്റെ ഭാരവാഹികളായ ജയചന്ദ്രൻ, ബൈജു, രശ്മി ബൈജു, ആനന്ദ് പ്രഭാകർ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. സർവനാദാത്മികേ സർവ വിശ്വാത്മികേ സർവ ദേശാത്മികേ സർവ സർവാത്മികേ സർവഗേ സർവരൂപേ. ഗീതാമണ്ഡലം 4-ാമത്തെ വർഷമാണ് വിജയദശമി ആഘോഷിക്കുന്നത്. ഇന്ന് ഇവിടെ വളരെയധികം കുടുംബങ്ങൾ അവരുടെ കുട്ടികളുമായിട്ട് ഇവിടെ എത്തിച്ചേർന്നിരുന്നു. 35-ൽ പരം കുട്ടികൾ ഇന്ന് വിദ്യ ആരംഭം കുറിച്ചു. നമ്മൾ എന്താണോ വിജയദശമിയെ പറ്റി ഉദ്ദേശിച്ചത്, വിദ്യാരംഭത്തെപ്പറ്റി ഉദ്ദേശിച്ചത്, അത് നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ അടുത്ത തലമുറയ്ക്ക് പകർന്നു കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളൊരു ചാരിത്രാർത്ഥം ഞങ്ങൾക്ക് ഇന്നുണ്ട്. വേദസൂക്തവും സഹസ്രനാമങ്ങളും ചൊല്ലിക്കൊണ്ടും തികച്ചും ഒരു നാട്ടിലൊരു അമ്പലത്തിൽ നടക്കുന്ന അതേ തന്മയത്വത്തോടു കൂടി തന്നെയാണ് ഗീതാമണ്ഡലം ഈ തവണത്തെ എഴുത്തിനിരുത്തലും അതിനോടനുബന്ധിച്ചുള്ള ചടങ്ങുകളും നടത്തിയത്. എക്യുമെനിക്കൽ ഫെലോഷിപ്പ് ഓഫ് ഇന്ത്യൻ ചേർച്ചസിൻ്റെ ആഭിമുഖ്യത്തിൽ ഫിലഡൽഫിയയിൽ ഗോസ്പൽ ക്വയർ ഫെസ്റ്റിവൽ അരങ്ങേറി. പ്രൊഫസർ കോശി തലക്കൽ മുഖ്യാതിഥിയായിരുന്നു. ഫാദർ സജീവ് മുക്കോട്ട്, കോശി വർഗീസ്, സജീവ് ശങ്കരത്തിൽ, തോമസ് ഏബ്രഹാം എന്നീ ഭാരവാഹികൾ പരിപാടികൾക്ക് നേതൃത്വം നൽകി. And now I would like to formally again introduce the ecumenical choir to begin the program. ആദ്യമായിട്ടാണ് ഒരു ക്വയർ ഫെസ്റ്റ് അല്ലെങ്കിൽ ഗോസ്പൽ ക്വയർ ഫെസ്റ്റ് എന്ന ഒരു സംരംഭമായി മുന്നോട്ട് വരുന്നത്. ഈ ആശയത്തെ അങ്ങേയറ്റം എല്ലാവരും സ്വാഗതം ചെയ്തു എന്നതിൻ്റെ നല്ലൊരു അടയാളമാണ് ഇന്ന് ഇവിടെ കാണുന്നതായ ഈ ജനസമൂഹം. We have all gathered here to be a part of the gospel choir fest, and even that is unprecedented in its capacity. To celebrate unity among diversity through music. ദേവാലയങ്ങളുടെ കൂട്ടായ്മയായ ഈ എക്യുമെനിക്കൽ ഫെലോഷിപ്പിന് അതിൻ്റെ ഐക്യവും സവിശേഷതയേറിയ പ്രവർത്തന ശൈലിയും വീണ്ടും ഈ ഗോസ്പൽ കൺവെൻഷനോട് കൂടി അനുഗ്രഹിക്കപ്പെട്ടതായി മാറിയിരിക്കുകയാണ്. For the first ever gospel choir fest to be held under the banner of the Ecumenical Fellowship of Indian Churches in Pennsylvania. Choir festivalil pangedutha പങ്കെടുക്കുന്ന 15 ഗായക സംഘ അംഗങ്ങളെ യേശുക്രിസ്തുവിന്റെ അതിഥിയ നാമത്തിൽ ഞാൻ അഭിവാദ്യം ചെയ്യുന്നു. സർവശക്തനേ തന്നെ പാടുന്നു നമ്മെ പാടി
US റൗണ്ടപ്പിന് ഇനി ഒരു ഇടവേള. Give your Diwali the golden touch of Joy Alukas. Shop at Joy Alukas and get up to 5 lakh gold coins. Come, make it a golden Diwali at Joy Alukas. Wishing everybody a very happy Diwali from the Joy Alukas family. Are you looking for cheap flights? Or planning a dream vacation? Log on to Book a Trip, type in your destination, your travel date. Book a Trip shows you more than 700 airlines and allows you to choose your favorite holiday package from the Caribbean cruises to the Alps. Or speak to our experts. Call 972-456-9999 to get exclusive deals. Oh, great, my coffee's still hot. That's all it takes. So, where are you traveling next? Travel for less? BookaTrip.com. Give your Diwali the golden touch of Joy Alukas. Shop at Joy Alukas and get up to 5 lakh gold coins. Come, make it a golden Diwali at Joy Alukas. Wishing everybody a very happy Diwali from the Joy Alukas family. മാത്തോമ അമേരിക്ക യൂറോപ്പ് ഭദ്രാസനത്തിൻ്റെ യുവജന സംഘത്തിൻ്റെ ദേശീയ സമ്മേളനം ന്യൂയോർക്കിൽ നടന്നു. ഡോക്ടർ ഐസക് മാർ ഫിലക്സിനോസ് ഉദ്ഘാടനം നിർവഹിച്ചു. അമേരിക്കയിൽ നിന്നും കാനഡയിൽ നിന്നുമായി 450 പരം അംഗങ്ങൾ 4 ദിവസം നീണ്ടുനിന്ന സമ്മേളനത്തിൽ പങ്കെടുത്തു. വിവിധ വൈദിക പ്രമുഖർ പരിപാടികൾ നിയന്ത്രിച്ചു. റെവറൻ തോമസ് കുര്യൻ, റെവറൻ പ്രിൻസ് വർഗീസ്, റെവറൻ മോൺസി മാത്യു, റെവറൻ സജു ബി ജോൺ, റെവറൻ ഏബ്രഹാം കുരുവില, ഡോക്ടർ ഷോൺ രാജൻ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. 2017 ഈ കോൺഫറൻസിന് ആതിഥേയമരുളുവാൻ സെന്റ് പീറ്റേഴ്സ് മാർത്തോമ ഇടവകയ്ക്കും അതിൻ്റെ യുവജന സഖ്യത്തിനും ദൈവം നൽകിയ ഈ സാവകാശത്തിനും കരുണയ്ക്കും ദൈവനാമത്തിൽ ആദ്യം നന്ദി കരയിട്ടുകയും പുതിയ തലമുറയ്ക്ക് ആവശ്യമായിട്ടുള്ള മാതൃക കാട്ടുന്നതായ ഒരു വലിയ സമൂഹമായിട്ടാണ് നിങ്ങളെ ഇവിടെ കാണുന്നത്. യോബിൻ്റെതായ പുസ്തകത്തിൽ 42 അധ്യായം 5 വാക്യത്തിൽ 5 വാക്യം വ്യക്തമായിട്ട് പറയുന്നു, എൻ്റെ കണ്ണ് അത് വ്യക്തമായി കണ്ടിരിക്കുന്നു. മൈ ഐസ് ഹാവ് സീൻ ഇറ്റ്. അനുഗ്രഹീതമായ വിധത്തിൽ ഇപ്രകാരം ഒരു കോൺഫറൻസ് ക്രമീകരിക്കുവാനായിട്ടും അതിൻ്റെ തുടക്കം കുറിക്കുവാനായിട്ടും സാധിച്ചതിൽ ദൈവത്തെ സ്തുതിക്കുകയും നിങ്ങളെല്ലാവരെയും അഭിനന്ദിക്കുകയും ചെയ്യും. അതിവിശാലമായ ഒരു രാജ്യത്തിൻ്റെ അതിർത്തികൾക്കുള്ളിൽ പലയിടങ്ങളിൽ നിന്നും 3 ദിനരാത്രങ്ങൾ ജീവിതത്തിൽ മാറ്റിവെച്ച് ഒരു യാത്രയ്ക്ക് തുടക്കം കുറിക്കുവാൻ ഈ അങ്കണത്തിൽ കടന്നു വന്ന എല്ലാവർക്കും അഭിവാദനം. ഇത്രയും ഡെലിഗേറ്റ്സിനെ കാണുമ്പോൾ ഈ ഭദ്രാസനത്തിൽ യുവജന സഖ്യത്തെ സ്നേഹിക്കുന്നതും യുവജന സഖ്യത്തിനോട് പ്രതിബദ്ധതയുമുള്ള ഒരു കൂട്ടം ദൈവമക്കൾ ഉണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും ഏറ്റവും സന്തോഷകരമായ ഒരു അനുഭവമാണ്. At this moment, I request our beloved Thirumeni to come to the stage to release the souvenir. പത്തൊൻപതാമത് സമ്മേളനത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുക. പാപവും പുണ്യവും വേർതിരിച്ചേകുന്ന ജ്ഞാനമായി ഒഴുകി വരൂ. ഈയിടെ അമേരിക്ക സന്ദർശിച്ച PC ജോർജ് MLA കേരള ചേംബർ ഓഫ് കോമേഴ്സ് നോർത്ത് അമേരിക്ക സ്വീകരണം നൽകി. കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യവും ബിസിനസ് മേഖലയുടെ വളർച്ചയും ചടങ്ങിൽ ചർച്ച ചെയ്തു. KCCNA ഭാരവാഹികളായ തോമസ് മൊട്ടക്കൽ, അനിയൻ ജോർജ്, ഡോക്ടർ ഗോപിനാഥൻ നായർ, ആലക്സ് ജോൺ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു.
രാഷ്ട്രീയം എന്തുമാവട്ടെ, സത്യം മാത്രമേ പറയുകയുള്ളൂ, നിരന്തരം പ്രസംഗിക്കുകയും നീതിക്ക് വേണ്ടിയുള്ള ആ ഒരു യാത്രയിൽ ആ സത്യത്തോടൊപ്പം നിലനിൽക്കുകയും ചെയ്യുന്ന ആ അതിനുവേണ്ടി സാക്ഷ്യം പിടിക്കുകയും ചെയ്യുന്ന കേരളത്തിലെ വളരെ ചുരുക്കം രാഷ്ട്രീയ പ്രവർത്തകർ ഒരാളാണ് ശ്രീ പി സി ജോർജ്. കെ സി സി എൻ്റെ പേരിലുള്ള സന്തോഷം നിറഞ്ഞ, സ്നേഹം നിറഞ്ഞ ഭ്രമണം ആശംസിക്കുന്നു. ഈ രാജ്യത്ത് വന്ന് എനിക്ക് നേടാൻ കഴിഞ്ഞത് ഒരുപാട് പണമല്ല, പക്ഷെങ്കിൽ ഞാൻ അറിയാത്ത ഒക്കെയോ പുതിയ കാര്യങ്ങൾ ഞാൻ പഠിച്ചു. ആ കാര്യങ്ങൾ പഠിച്ചത് എൻ്റെ നാടിന് വേണ്ടി ഫ്രീ ആയിട്ട് കൊടുക്കാൻ നമ്മൾ തയ്യാറാണ്. അങ്ങനെ എന്നെ പോലെയുള്ള ഒരുപാട് പേരുണ്ട് ഇവിടെ. ഞാനൊരു രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ട് പോവുകയാണ്. അങ്ങനെ ഒക്ടോബർ 2nd മുതൽ മെമ്പർഷിപ്പ് തുടങ്ങുകയാണ്. നിങ്ങൾ ഒരു വർഷം കഴിയുമ്പോൾ നിങ്ങൾ കണ്ടുകൊള്ളു, വലിയൊരു മാറ്റം കേരളത്തിലുണ്ടാവും. ആ മാറ്റത്തിന് വേണ്ടിയുള്ള പ്രയാണത്തിൽ നിങ്ങളുടെ സഹകരണവും സഹകരണവും ഉണ്ടാവണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട്. ആയുർദൈർഘ്യത്തിൽ നമ്മൾ മുന്നിലാണ്. ആയുർദൈർഘ്യത്തിൽ കേരളീയർ മുന്നിലാണെന്ന് പറയുമ്പോൾ മറ്റ് പല സംസ്ഥാനങ്ങളേക്കാൾ 15 വരെ കേരളീയർക്ക് അധികം താമസിക്കാനുള്ള ഒരു സൗകര്യം കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ കിട്ടിയതിൽ യഥാർത്ഥത്തിൽ കേരളീയർ ആദ്യമായിട്ട് നന്ദി പറയേണ്ടത് അമേരിക്കൻ മലയാളികളോടാണ്. ജനങ്ങൾക്ക് താല്പര്യമുള്ള വ്യക്തികളെ ഡെസിമാഡർ ഏത് പാർട്ടി എന്നുള്ള ഒരു ബേസ് അല്ല. ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എങ്കിൽ ജനങ്ങൾ എന്നും മനസ്സിൽ കൊണ്ടാണ്. ഒരു 4 പതിറ്റാണ്ടിലേറെ പ്രവർത്തന പരിചയമുള്ള ഒരു കൂട്ടം ആൾക്കാരുടെ ഒരു സൗഹൃദ കൂട്ടായ്മയാണ് ഇന്ത്യ പ്രസ് ക്ലബ്ബ്. മറ്റ് ഉള്ള കാര്യങ്ങളൊക്കെ അവിടെ സേഫ് ആണെന്ന് പറയുവാൻ ഈ പി സി ജോർജ് എം എൽ എ സാറിന് കഴിയുമോ, അതോ നിങ്ങളെ ഇപ്പോഴത്തെ ഗവൺമെന്റിന് കഴിയുമോ? പി സി ജോർജ് സാറിന്റെ പ്രവർത്തനങ്ങൾ നമ്മൾ ഈ കഴിഞ്ഞ കാലങ്ങളിലും പല കാലങ്ങളിലായിട്ട് കണ്ടു. മലയാളി അസോസിയേഷൻ ഓഫ് ഗ്രേറ്റർ ഹ്യൂസ്റ്റണും കേരള ഹിന്ദു സൊസൈറ്റിയും സംയുക്തമായി ഹ്യൂസ്റ്റണിൽ ഓണം ആഘോഷിച്ചു. കേരള തനിമയായിരുന്ന വിപുലമായ പരിപാടികളാണ് ഒരുക്കിയത്. യു ടി ഓസ്റ്റിൻ മലയാളം അധ്യാപിക ദർശന ശശി ഓണസന്ദേശം നൽകി. വിവിധ കലാപരിപാടികൾ ഓണാഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി. ആർവിയുടെ ശേഷം നമ്മളെല്ലാവരും ഒരുമിച്ച് ഒരു കുടുംബം പോലെ ഓണം ആഘോഷിക്കാൻ ഇവിടെ എത്തി. വന്ന് വളരെ സന്തോഷത്തോടു കൂടി ഓണസദ്യയിലും കലാപരിപാടികളിലെല്ലാം പങ്കെടുത്ത് സന്തോഷവരായിട്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല രീതിയിലുള്ള ഭക്ഷണവും നല്ല രീതിയിലുള്ള പരിപാടികളും കൊണ്ട് വളരെ ശ്രദ്ധേയമായ ഓണമാണ്. ഇതിൻ്റെ അകത്തുള്ള ജനപങ്കാളിത്തം കൊണ്ട് നിങ്ങൾക്കറിയാം. താങ്ക്സ് ഫോർ ഏഷ്യാനെറ്റ് ആൻഡ് എവരിബഡി. ഓണസദ്യ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് ഫാമിലിയുടെ ഒപ്പം. ഞങ്ങൾ കലവറയിൽ കൂടിയിരിക്കുന്ന ആൾക്കാരുടെ പ്രൊഫഷണലായിട്ട് ഞങ്ങൾ 22 ഐറ്റമാണ് വിളമ്പിക്കൊണ്ടിരിക്കുന്നത്. ഓരോ വർഷം ചെല്ലുന്തോറും മലയാളി അസോസിയേഷന്റെ പ്രവർത്തനങ്ങൾ വളരെ ഭംഗിയായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും മാറ്റിവെച്ച് ഈ ഓണാഘോഷത്തിന്റെ വിജയത്തിനായി ഇവിടെ എത്തിയിട്ടുള്ള എല്ലാ സഹൃദയരായ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിനും ഇന്നത്തെ ഈ ഓണാഘോഷ മഹോത്സവത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഭാഷയും സംസ്കാരവുമാണ് ഇന്ന് ഈ വേദിയിൽ എത്തിച്ചതെന്ന് ചിന്തിക്കുമ്പോൾ അതിൽ അങ്ങേയറ്റം അഭിമാനവും എനിക്കുണ്ട്. ലോകത്തുള്ള എല്ലാ മലയാളികളും ജാതിയോ മതമോ നിറമോ ഭാഷയോ ഉള്ളവനെന്നോ ഇല്ലാത്തവനെന്നോ അല്ലെങ്കിൽ ചെറിയവനെന്നോ വലിയവനെന്നോ ഈ ഒരു വ്യത്യാസവും ഇല്ലാതെയാണ് നാം ഓണം ആഘോഷിക്കുന്നത്. ചിലരുടെ
ഒരു ഷോർട്ട് ബ്രേക്ക്. Give your Diwali the golden touch of Joy Alugas. Shop at Joy Alugas and get up to 5 lakh gold coins. Come, make it a golden Diwali at Joy Alugas. Wishing everybody a very happy Diwali from the Joy Alugas family. ഇനി ഒരു അഭിമുഖം. ഇന്ന് അതിഥിയായി എത്തുന്നത് എം ബി രാജേഷ് എം പി. അദ്ദേഹവുമായി മധു കൊട്ടാരക്കര സംസാരിക്കുന്നു. യു എസ് റൗണ്ടപ്പിൻ്റെ ഇന്നത്തെ അതിഥി പാലക്കാട് നിന്നുള്ള ലോക്സഭാംഗം ശ്രീ എം ബി രാജേഷാണ്. രാജേഷ്, അമേരിക്കയിലേക്ക് സ്വാഗതം. അപ്പം കേരളത്തിലും പരസ്പരം മത്സരിക്കുന്ന മെയിൻ സ്ട്രീം ചാനലുകൾ, മാധ്യമപ്രവർത്തകർ, ഇവരെല്ലാം ഇവിടെ ഒരു സൗഹൃദ അന്തരീക്ഷത്തിൽ ഈ മാധ്യമ കൂട്ടായ്മയിൽ പങ്കെടുക്കുമ്പോൾ ജനപ്രതിനിധി എന്നുള്ള നിലയിൽ എന്താണ്, അത് എങ്ങനെയാണ് അതിനെ നോക്കിയത്? ഇത് തീർച്ചയായിട്ടും വളരെ ആരോഗ്യകരമായിട്ടുള്ള ഒരു ഇനീഷ്യേറ്റീവായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. ഇന്ത്യക്ക് പുറത്ത് മലയാളി സമൂഹം എവിടെയൊക്കെ ഉണ്ടോ അവിടെയെല്ലാം അവർക്കിടയിൽ മലയാള മാധ്യമങ്ങളുമുണ്ട്. പ്രധാനമായിട്ടും ഓൺലൈൻ മാധ്യമങ്ങളാണുള്ളത്. അമേരിക്ക കേന്ദ്രീകരിച്ച് നോർത്ത് അമേരിക്കയിലല്ലാതെ മറ്റൊരിടത്തും ഈ മലയാളി മാധ്യമങ്ങളിൽ പ്രവർത്തിക്കുന്നവരുടെ ഒരു വേദി രൂപം കൊണ്ടതായിട്ട് എനിക്കറിയില്ല. ഇവിടെ ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് അമേരിക്ക എന്ന പേരിൽ വളരെ സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മാധ്യമപ്രവർത്തക കൂട്ടായ്മയുണ്ട്. ആ മാധ്യമപ്രവർത്തക കൂട്ടായ്മയ്ക്ക് കേരളത്തിലെ മാധ്യമപ്രവർത്തകരുമായി വളരെ ഗാഢമായിട്ടുള്ളൊരു ബന്ധമുണ്ട് എന്നുള്ളത് വളരെ മാതൃകാപരമാണ്, അഭിനന്ദനാർഹമാണ്. കേരളത്തിലെ മാധ്യമ പ്രവർത്തകരും പൊതുപ്രവർത്തകരും ഇവിടുള്ള മാധ്യമപ്രവർത്തകരുമായിട്ടുള്ള ഒരു ഐഡിയ എക്സ്ചേഞ്ചിൻ്റെ വേദികളായിട്ട് ഈ സമ്മേളനങ്ങളെല്ലാം മാറുന്നു എന്നുള്ളതും വളരെ ശ്രദ്ധേയമായിട്ടുള്ള കൗതുകകരമായിട്ടുള്ളൊരു അനുഭവമാണ്. ഇപ്പോൾ ഈ സൗഹൃദ കൂട്ടായ്മ രാജ്യ കണ്ടു. ഇത് സമാനമായ ഒരു മാതൃകയിൽ ഒരു മീഡിയ സിൻഡിക്കേറ്റ് എന്ന് വിളിച്ചോളൂ, അങ്ങനെ ഒരു മാതൃക കേരളത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ കേരളത്തിൻ്റെ വികസന കാര്യങ്ങളിൽ എന്തുമാത്രം ഈ ഇത്തരം ഒരു മാതൃകയ്ക്ക് സംഭാവന നൽകാൻ കഴിയും? മീഡിയ സിൻഡിക്കേറ്റ് വേണം എന്നൊന്നുമില്ല, ഒരു പൊതുവേദി പോലും വേണമെന്നില്ല. മാധ്യമങ്ങൾ പൊതുവിൽ ഒരു ആരോഗ്യകരമായിട്ടുള്ള സംസ്കാരവും സമീപനവും സ്വീകരിക്കുന്നത് തന്നെ വികസനത്തിന് വളരെ സഹായകരമായിരിക്കും. വികസനം എന്ന് പറയുമ്പോൾ ഞാൻ സാമ്പത്തികമായ വികസനം മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, സാമൂഹിക പുരോഗതിക്കും അത് വളരെ സഹായകരമായിരിക്കും. മാധ്യമങ്ങൾ വിമർശനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൺസ്ട്രക്റ്റീവായിട്ട് നിർവഹിക്കുമ്പോൾ അത് തീർച്ചയായിട്ടും സാമൂഹിക പുരോഗതിക്ക് പ്രയോജനകരമാണ്. ഇപ്പം ഓൺലൈൻ പത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ കൂടെയൊക്കെ സാധാരണ ജനങ്ങൾക്ക് തന്നെ പബ്ലിഷിംഗ് റൈറ്റുകൾ കിട്ടിയിരിക്കുകയാണ്. ഒരു കാലത്ത് മാധ്യമങ്ങളുടെ എഡിറ്റോറിയൽ ബോർഡുകളിൽ ഒതുങ്ങി നിന്നിരുന്ന കാര്യങ്ങളാണ്. അപ്പം ഇത് കാരണം ജനങ്ങളിലേക്ക് പലപ്പോഴും യഥാർത്ഥ സോഴ്സിൽ നിന്നുള്ള അല്ലാത്ത തെറ്റായ വാർത്തകളും തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ഈ ഒരു പ്രവണത ഒരു നല്ലതാണോ? അത് ഇതിനൊരു നിയന്ത്രണം ഗവൺമെൻറ് തലത്തിൽ വരുത്താൻ എന്തെങ്കിലും സാധിക്കും? ഓൺലൈൻ മാധ്യമങ്ങൾ ഒരേ സമയം ഒരു സാധ്യത തുറക്കുകയും വലിയൊരു സാധ്യത തുറക്കുകയും അതേസമയം ചില ബാധ്യതകൾ വരുത്തുകയും ചെയ്യുന്നുണ്ട്. രണ്ടുമുണ്ട്. പണ്ട് പ്രമുഖമായിട്ടുള്ള മാധ്യമങ്ങൾ വാർത്ത തമസ്കരിച്ചാൽ ആ വാർത്ത ജനമറിയില്ല. ഇന്ന് വാർത്ത ജനം അറിയാതിരിക്കുക എന്നുള്ളത് സാധ്യമല്ല. ആരെങ്കിലും തമസ്കരിച്ചാൽ പോലും മറ്റ് മാർഗങ്ങളിലൂടെ ആ വാർത്ത ജനങ്ങളുടെ മുമ്പിലെത്തും. അതിന് ഏറ്റവും പ്രധാനം നവമാധ്യമങ്ങളുടെയും ഓൺലൈൻ മാധ്യമങ്ങളുടെയും ആവിർഭാവം തന്നെയാണ്. പക്ഷേ അതേസമയം ഈ പൊതുവിൽ മാധ്യമ മേഖലയെ ഗ്രസിച്ചിട്ടുള്ളൊരു പ്രശ്നം കച്ചവടവൽക്കരണത്തിൻ്റേതാണ്. അത് സൃഷ്ടിക്കുന്ന ഒരു അനാരോഗ്യകരമായിട്ടുള്ള മത്സരം, സെൻസേഷണലിസം, ഇതൊക്കെയുണ്ട്. സെൻസേഷൻ സൃഷ്ടിക്കുന്നതിന് വേണ്ടി അനാരോഗ്യകരമായ മത്സരത്തിൻ്റെയും വാണിജ്യ താല്പര്യങ്ങളുടെയും ഫലമായിട്ട് ഇല്ലാ കഥകൾ, അപവാദ പ്രചരണങ്ങൾ, പരദൂഷണം, ഇതൊക്കെ പല ഓൺലൈൻ മാധ്യമങ്ങളുടെയും മുഖമുദ്രയായിട്ട് മാറുന്നുണ്ട്. എല്ലാം എന്ന് ഞാൻ പറയില്ല, പലതിൻ്റെയും മാറുന്നുണ്ട്. ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ആശയങ്ങളും ജനങ്ങളുമായിട്ട് സംവദിക്കുന്നതും ഒക്കെ പണ്ടുകാലത്ത് പൊതുയോഗങ്ങളിൽ കൂടെ. ഇപ്പോൾ ഈ ഫേസ്ബുക്ക് വന്നപ്പോൾ രാജേഷിനെ പോലുള്ള ആൾക്കാർ ഒരുപാട് അത് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഇത് എന്തുമാത്രം സഹായിക്കുന്നുണ്ട്, ആൾക്കാരുമായിട്ട് കൂടുതൽ റീച്ച് കിട്ടുന്നുണ്ട്, എന്താണ് രാജേഷിനെ പറ്റി? തീർച്ചയായിട്ടും അത് ജനങ്ങളിലേക്ക് എത്തുന്നതിന് മാത്രമല്ല ജനങ്ങളുടെ ഫീഡ്ബാക്ക് അറിയുന്നതിനും വലിയ സഹായകരമായിട്ടുള്ള ഒന്നായിട്ട് നവമാധ്യമങ്ങൾ മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഏകമുഖമായിട്ടുള്ള
കമ്മ്യൂണിക്കേഷൻ മാത്രമല്ല ഫേസ്ബുക്ക് പോലുള്ള സാമൂഹിക മാധ്യമങ്ങൾ വഴി സാധ്യമാകുന്നത്. തിരിച്ചുള്ളതും നമുക്ക് അധിക്ഷേപങ്ങൾ കേൾക്കേണ്ടി വരും, അശ്ലീല പ്രയോഗങ്ങൾ വരെ കേൾക്കേണ്ടി വരും. അതിനെയൊക്കെ നമ്മൾ അവഗണിക്കാം. ഞാൻ സാധാരണ അതിനൊന്നും ഗൗരവത്തിലെടുക്കാറേയില്ല. പക്ഷെ എന്നാൽ വളരെ ഗൗരവമുള്ള നിർദ്ദേശങ്ങൾ, അഭിപ്രായങ്ങൾ, വിമർശനങ്ങൾ, വിയോജിപ്പുകൾ, അന്തസ്സുള്ള വിമർശനങ്ങൾ, വിയോജിപ്പുകളൊക്കെ വരും. അത് നമ്മുടെ പ്രവർത്തനത്തെ കൂടുതൽ മെച്ചപ്പെടുത്താനും തിരുത്താനും നമ്മൾ സഹായിക്കും. ഇപ്പം ജനം എങ്ങനെ ചിന്തിക്കുന്നു എന്ന് നമുക്ക് അപ്പപ്പോൾ അറിയാൻ അത് സഹായകരമാവുന്നു. പിന്നെ ഇപ്പോൾ പണ്ടൊക്കെ എങ്ങനെയെന്ന് വെച്ചാൽ സാമൂഹിക മാധ്യമങ്ങൾക്ക് മുമ്പ് ഇപ്പം നമ്മളൊരു പ്രസ്താവന കൊടുത്താൽ അത് മാധ്യമങ്ങൾ കൊടുത്താലായി. കൊടുക്കുമ്പോൾ തന്നെ രണ്ടോ മൂന്നോ വരി അവർക്കിഷ്ടമുള്ള വരിയായിരിക്കും കൊടുക്കുക. ഒരുപക്ഷെ അതിൻ്റെ കാതൽ മുഴുവൻ വെട്ടിമാറ്റപ്പെട്ടിട്ടുണ്ടാവും. ഇവിടെ അങ്ങനെയല്ല, നേരിട്ട് നമുക്ക് പറയാനുള്ളത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ, അതും പത്രങ്ങളിലൂടെ എത്തുന്നതിനേക്കാൾ വേഗത്തിലെത്തിക്കാൻ ഇത് സഹായകരമാകുന്നു. ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിലും വലിയ രാഷ്ട്രീയ ഉപയോഗം, സാമൂഹിക മാധ്യമങ്ങളുടെ ഉപയോഗമുണ്ടെന്ന് തിരിച്ചറിയുകയും അത് പരമാവധി പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്ന ഒരാളാണ്. ഈ ഇടതുപക്ഷ കുപ്പായം ഒന്ന് അഴിച്ചു വെച്ചിട്ട് കേരളത്തിൻ്റെ പുറത്ത് നിന്ന് കേരളത്തിലേക്ക് നോക്കുമ്പോൾ കേരളം എങ്ങോട്ടാണ് പോകുന്നത് എന്നാണ് രാജേഷിന് തോന്നുന്നത്? കേരളത്തിന് പുറത്ത് ധാരാളം യാത്ര ചെയ്തിട്ടുണ്ട്, ഇന്ത്യക്കകത്തും കുറേ ഇന്ത്യക്ക് പുറത്തും യാത്ര ചെയ്തിട്ടുണ്ട്. ആ യാത്ര ചെയ്തതിൻ്റെ അനുഭവങ്ങൾ പിന്നെ മറ്റു നിലയിൽ മനസ്സിലാക്കിയതെല്ലാം വയ്ക്കുമ്പോൾ കേരളം തീർച്ചയായിട്ടും അതിനിടതുപക്ഷ കുപ്പായം അഴിച്ചു വയ്ക്കേണ്ട കാര്യമില്ല. ആ കുപ്പായം അണിഞ്ഞുകൊണ്ട് തന്നെ ഈ അനുഭവങ്ങളുടെ എല്ലാം അടിസ്ഥാനത്തിൽ വിലയിരുത്തുമ്പോൾ ഒരു കാര്യം നമുക്ക് വളരെ അഭിമാനത്തോടെ പറയാൻ പറ്റും. കേരളം എല്ലാ കാലത്തും ഇന്ത്യക്ക് മുമ്പിലാണ് നടന്നിട്ടുള്ളത്. പല കാര്യങ്ങളിലും ലോകത്തെ ഏറ്റവും വികസിത സമൂഹങ്ങൾക്ക് ഒപ്പമാണ് കേരളം സഞ്ചരിച്ചിട്ടുള്ളത്. അതിനർത്ഥം കുറവുകളൊന്നുമില്ല എന്നുള്ളതല്ല, പക്ഷെ നമ്മുടെ ദിശ വളരെ കൃത്യമാണ്. അത് ഇന്ത്യക്ക് തന്നെ വഴികാട്ടാൻ പര്യാപ്തമായിട്ടുള്ളതാണ്. അമേരിക്കൻ മലയാളികൾക്ക് കേരളത്തിലേക്ക് തുറക്കുന്നൊരു ജാലകം കൂടിയാണ് ഏഷ്യാനെറ്റ്. ഏഷ്യാനെറ്റിനോട് സംസാരിക്കാനും ചില ചിന്തകൾ പങ്കുവെക്കാനും അവസരം കിട്ടിയതിൽ അതിയായിട്ടുള്ള സന്തോഷം. നന്ദി. യു എസ് വീക്ക്ലി റൗണ്ടപ്പിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. കൂടുതൽ അമേരിക്കൻ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം അടുത്തയാഴ്ച. അതുവരെ നന്ദി, നമസ്കാരം.